സർ. കുറച്ച് പാൻഡ്രൈറ്റ് സർ. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഫൈൻ. അങ്ങോട്ട് വെച്ചേക്ക്. എന്തിനാണ് ഇവിടെ ഇങ്ങനെ പഴയ ഫ്രിഡ്ജ്? സാറിന് പുതിയൊരെണ്ണം വാങ്ങാൻ മതി. അതാണ് ഭരതൻപിള്ള സാറ്, ആ വിനയം, ആ എളിമ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് നാളെ കണ്ടാ പോരെ? ശരി സർ. നമസ്കാരം. നമസ്കാരം. ആരും വന്നാൽ അകത്തേക്ക് വിടണ്ട. തീരുമാനം വരുന്നത് വരെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു പാർട്ടിക്കാരുടെ എതിർപ്പ്? ഒച്ചയും ബഹളവും ഒക്കെ അവറ്റകൾ ഇവിടെ ഉണ്ടാക്കൂ. ഒറ്റ എണ്ണത്തിന്റെ ശബ്ദം അങ്ങ് ഡൽഹിയിൽ എത്തില്ല. അതല്ലേ താൻ പറഞ്ഞപ്പോഴേ ഞാൻ കയറി കൈ തന്നത്. ഇനി എന്റെ കയ്യിലേക്ക് വരേണ്ടത്? അത് അത് റെഡിയല്ലേ. സംശയിക്കണ്ട, സാറിന്റെ ഫ്രിഡ്ജിന്റെ കീ തന്നെ. കഴിഞ്ഞ ദിവസം വർഗീസിനോട് പറഞ്ഞ് ഞാൻ എടുപ്പിച്ചതാ, ഒരു ചെറിയ റിപ്പയറിനെന്നും പറഞ്ഞു. സാറ് പറഞ്ഞ തുക മുഴുവനും എണ്ണി നോക്കിയത്. രാജ്യസഭാ സീറ്റിനുള്ളതേ ആയിട്ടുള്ളൂ. സഹയാണെങ്കിലും ഒരു കേന്ദ്രമന്ത്രി കിരീടം വന്നോണ്ടിരിക്കുക, അത് മറക്കണ്ട. മറക്ക്, ഞാൻ ദാ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. പോരെ. പിള്ളയുടെ വീടിന്റെ ബാക്ക് ഡ്രോപ്പിൽ തന്നെ വേണം. ഭരതൻ പിള്ളയുടെ വീടിന്റെ മുന്നിൽ നിന്നും ക്യാമറമാൻ വേണുവിനോടൊപ്പം രേണുക. പോലീസ് പോലീസ് പെട്ടെന്ന് വണ്ടി എടുക്കണ്ടേ. ഇവിടുത്തെ 1 കിലോമീറ്റർ പോകുമ്പോൾ റൗണ്ട് എബൌട്ടുണ്ട്. അവിടെ നേരെ റൈറ്റിലോട്ട് തിരിഞ്ഞ് അവിടെ ചോദിച്ചാൽ താനാരാ
എന്താ ഇവിടെ ചുറ്റിക്കളി? ഒന്നുമില്ല. ആ വണ്ടി ഇപ്പൊ ആരാടും സാർ? അവര് വഴി ചോദിക്കായിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തു.